ഹായ് ഫ്രണ്ട്സ്, നൌഷീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടി ടിപ്സ് ആയിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ ചാനലിലേക്ക് ഇപ്പൊ ഒരുപാട് നല്ല കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എന്നെ നല്ല രീതിയിൽ തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ് ആയവർക്കുള്ളത്, എന്നെ പോലെ ഒരു 35 വയസ്സൊക്കെ ആയതിനു ശേഷമുള്ള ആൾക്കാർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. നന്നായി സ്കിന്നി ചുളിഞ്ഞു തുടങ്ങുന്ന ഒരു പ്രായമാണല്ലോ ആ സമയത്ത്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്കിന്നിൽ എല്ലായിടത്തും, മുഖത്തും കയ്യിലും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ നമുക്കത്. അപ്പോ ഇന്നത്തെ നമ്മുടെ താരം എന്താണെന്ന് അറിയണ്ടേ? അത് നമ്മുടെ ഗ്ലിസറിനാണ്. അപ്പൊ ഗ്ലിസറിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ ഏത് കോസ്മെറ്റിക് എടുത്ത് നോക്കിയാലും അതിൽ ഗ്ലിസറിൻ ഉണ്ടാവും. ഗ്ലിസറിൻ അതിൽ വലിയൊരു പങ്ക് തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാ സ്കിന്നുകാർക്കും പറ്റും, പക്ഷെ എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഗ്ലിസറിൻ വാങ്ങിക്കുന്ന സമയത്ത് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് തന്നെ വാങ്ങിക്കുക. വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് കേട്ടോ നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പൊ അതാണ് വേണ്ടത്. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. കാണിച്ചു തരാം. ഗ്ലിസറിൻ എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പിമ്പിൾസ് ഉള്ളവർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഡ്രൈ സ്കിന്നുകാരെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ അതായിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ആ പാക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഗ്ലിസറിന് ഒരു മുട്ട, മുട്ടയുടെ വെള്ളയാണ് കേട്ടോ വേണ്ടത്, കുറച്ച് ഹണി ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എഗ് വൈറ്റും യോക്കും ഒന്ന് മാറ്റിയെടുക്കുക. അപ്പൊ ഞാനിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എഗ് വൈറ്റ് മാത്രം മതി നമുക്ക് കേട്ടോ. എഗ്ഗ് നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലെ ചുളിവൊക്കെ മാറാൻ എഗ് പാക്ക് നല്ലതാണ്. കയ്യിലും കാലിലൊക്കെ ഇടുന്നത് നല്ലതാണ്. അതുപോലെ ഞാനൊരു 1/2 ടീസ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 5 തുള്ളി ഗ്ലിസറിനാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. സ്പൂണ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടായാലും നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. നമ്മളെ കരിവാളിപ്പൊക്കെ മാറാൻ നന്നായി സഹായിക്കും. അപ്പോൾ ദാ ഇതുപോലെ പതഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുഖം ഒന്ന് കഴുകുക. മുഖം നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ നന്നായി മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുഖത്ത് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കഴുത്തിലും എല്ലായിടത്തും ആക്കി കൊടുക്കുക കേട്ടോ. എനിക്ക് ക്യാമറയിലായതായി തന്നെ എഗ്ഗിന്റെ സ്മെല് ഉണ്ടാവും കേട്ടോ. അപ്പോ നമുക്ക് കുറച്ച് ഭംഗിയും കൂടണം, ഒക്കെ കൂടെ ഒരുമിച്ച് നടക്കൂലല്ലോ. അപ്പൊ കുറച്ച് സ്മെല്ലൊക്കെ സഹിക്കേണ്ടി വരും. നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്താൽ മതി. പിന്നെന്താ, ഞാനിത് കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യും മുഖവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നന്നായി ഞരമ്പൊക്കെ കാണും. കാരണം പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കൈ അങ്ങനെയാണ്. പിന്നെ വല്ലാണ്ട് കൈ അങ്ങനെ കെയർ ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ കൂടുതലായി ശ്രദ്ധിക്കൽ തുടങ്ങിയത്. അപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പറയാറുണ്ട് കയ്യും മുഖവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഞാൻ 2-വീലറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, ഗ്ലൗസ് ഒന്നും ഇടാത്തതുകൊണ്ട് കൈ നന്നായിട്ട് മാറ്റും. അപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകി കളയാം കേട്ടോ. അപ്പൊ ഞാനിതാ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. നല്ല മാറ്റമുണ്ട് കേട്ടോ. സ്കിന്നൊക്കെ നന്നായി ടൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ അത് ചെയ്തിട്ട് മുഖം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ചെറുപ്പമാവാൻ പറ്റുമോ നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാം. അപ്പൊ പിന്നെ ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇത്രയും നേരം കണ്ടിരുന്നിട്ട് ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നുപോയില്ലേ? ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, അതിനൊരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇൻഷാല്ലാ ഇനി നല്ലൊരു വീഡിയോ ഇനി വരാം. ബൈ ബൈ.